പി വി അൻവറിനെതിരായ അനധികൃത ഭൂമി കേസിൽ കോടതിയിൽ നിരുപാധികം അപ്പവേക്ഷ നൽകി റവന്യൂ വകുപ്പ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിലാണ് സോണൽ ലാൻഡ് ബോർഡ് ചെയർമാനും സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീൽദാരും മാപ്പപേക്ഷ നൽകിയത്. എൻ കെ ഷിജു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഷിജു, റവന്യൂ വകുപ്പാണ് ഇത്തരത്തിലൊരു മാപ്പപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ ഉള്ളടക്കം എന്താണ് വിവരങ്ങൾ? അനുമി, അനധികൃതമായി മിച്ച ഭൂമി കൈവശപ്പെടുത്തിയ സംഭവത്തിലായിരുന്നു നേരത്തെ ഹൈക്കോടതി ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ഉത്തരവ് പാസാക്കുകയും ചെയ്തത്. രണ്ടു വട്ടം ഇതിന് സമയം നീട്ടി നൽകിയിട്ടും ഇത് നടപടി പൂർത്തിയാകാതെ വന്നതോടുകൂടിയാണ് ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് നീങ്ങിയത്. ഹർജിക്കാരൻ ഈ ആവശ്യവുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജി സ്വീകരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞത് ഇനി സമയം അനുവദിക്കാനാകില്ല, കൃത്യമായ നടപടി വേണമെന്നതടക്കം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് രണ്ട് ഉദ്യോഗസ്ഥർ പ്രത്യേക സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയത്. ഒന്ന് കണ്ണൂർ സോണൽ ലാൻഡ് ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം പറയുന്നത് ഈ ഭൂമി ഏറ്റെടുക്കലിനായി നിയമിതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് താൻ. അടുത്തിടെയാണ് ഈ പുതിയ ചുമതലയിലേക്ക് വരുന്നത്. നേരത്തെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയി. മാത്രമല്ല ലാൻഡ് ബോർഡ്, താലൂക്ക് ലാൻഡ് ബോർഡുകൾ പുനഃസംഘടിപ്പിച്ച് സോണൽ ഓഫീസ് ഉൾപ്പെടെയാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സാവകാശം വേണം ഈ നടപടി പൂർത്തിയാക്കാൻ. അതുകൊണ്ട് ഈ നടപടി വൈകിയതിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകുകയാണെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറയുന്നത്. 3 മാസം കൂടി സാവകാശം വേണമെന്നും ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ ഒരു സത്യവാങ്മൂലം തന്നെയാണ് സ്പെഷ്യൽ ലാൻഡ് ബോർഡ് ചെയർമാൻ കൂടി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ രണ്ട് മാപ്പപേക്ഷ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ 3 മാസം, അതായത് ഒക്ടോബർ 18 വരെ ഈ മിച്ച ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ട്. ഇനിയൊരു അവധി ഉണ്ടാകില്ല എന്ന കർശനമായ മുന്നറിയിപ്പോടു കൂടിയാണ് ഈ സമയം നീട്ടി നൽകിയിട്ടുള്ളത്. 20 ഏക്കറിലധികം ഭൂമി ഇപ്പോൾ തന്നെ അൻവറിന്റെ കൈവശമുണ്ട് എന്ന് തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടന്നു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. നിമ്മി ഷിജു, നേരത്തെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ്, അത് നടപ്പാക്കാനുള്ള കാലതാമസം, അത് മാപ്പർഹിക്കാത്തൊരു കാലതാമസമായി തന്നെ കോടതി വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി അലക്ഷ്യ നടപടികളിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഈ കൈവശപ്പെടുത്തിയ ഭൂമി എന്തുകൊണ്ട് തിരിച്ചുപിടിക്കാൻ വൈകി? അതിലടക്കം എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ റവന്യൂ വകുപ്പ്? ഇനി എത്രത്തോളം സമയം വേണം? എന്താണ് ആ നടപടിക്ക് അടക്കമുള്ള കാലതാമസം എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ടോ? പരാതി ഈ അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങളും ഭൂമിയുടെ വിശദാംശങ്ങളും എല്ലാം ശേഖരിച്ച് പരിശോധിക്കുകയാണ്. ഇതിന്റെ കാലതാമസത്തിന്റെ പ്രധാന കാര്യമായി പറഞ്ഞത് താലൂക്ക് ഈ ലാൻഡ് ബോർഡുകളൊക്കെ പുനഃസംഘടിപ്പിച്ച് പുതിയ ഓഫീസായി എന്ന് മാത്രമാണ്. അത് പക്ഷേ 2022 തന്നെ കോടതി ഉത്തരവിട്ടതാണ്. പുനഃസംഘടന നടന്നത് അടുത്തിടെയാണ്. ഇതൊരു കാരണമായിട്ടാണ് കോടതിയിൽ പറയുന്നത്. മാത്രമല്ല 3 മാസത്തെ സാവകാശം വേണം. അതുകൊണ്ട് ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന മാപ്പപേക്ഷ ഉദ്യോഗസ്ഥർ നൽകിയാണ്. ഒരു തവണ കൂടി കോടതി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. 3 മാസം, നേരത്തെ 6 മാസം വീതം 2 വട്ടം സമയം നീട്ടി നൽകിയിട്ടും ഒന്നും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഹൈക്കോടതിക്ക് കർശനമായ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നതും. ഉദ്യോഗസ്ഥരോട് ഇനി സമയം നീട്ടി നൽകാനാകില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തത്. കോടതി ഒരു ശക്തമായ നിലപാടിലേക്ക് പോകുമെന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ രണ്ടുപേരെത്തി മാപ്പപേക്ഷ സമർപ്പിക്കുകയും സമയം നീട്ടി വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അവധി ഉണ്ടാകില്ല. എന്തായാലും ഒരു ഭരണകക്ഷി എം എൽ എയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റും പേരിലാണ് ഇത്തരത്തിൽ അനധികൃതമായി മിച്ച ഭൂമി ഉള്ളത്. ആ ഭൂമി നേരത്തെ തന്നെ മിച്ച ഭൂമി ഉണ്ട്, അധിക ഭൂമി ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അത് കണ്ടെത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും അതിന്റെ മെല്ലെപ്പോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് കോടതിക്കും കടുത്ത വിമർശനം ഉണ്ടായിരുന്നത്. ആ വിമർശനത്തിനിടയിലാണ് മാപ്പപേക്ഷ നൽകി തൽക്കാലം ഉദ്യോഗസ്ഥർ ഇപ്പോൾ 3 മാസത്തേക്ക് തടിയൂരിയിട്ടുള്ളത്. നിമി ശരി, എൻ കെ ഷിജുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.